ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. എക്സ്പേർട്ട് അഡ്വൈസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡയന സുമൻ. നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത പോലെ തന്നെ എക്സ്പേർട്ട് അഡ്വൈസിൻ്റെ നമ്മുടെ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹി ഈസ് നൺ അദർ ദാൻ മിസ്റ്റർ സിദ്ദിഖ് ഹസൻ, സിഇഒ ഓഫ് എക്സ്പേർട്ട് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എന്തായാലും എക്സ്പേർട്ടും എക്സ്പ്രസ്സും എപ്പോഴും ഒന്ന് ചേർന്നിരിക്കുന്നത് അല്ലേ? സർ, സ്വാഗതം ഷോയിലേക്ക്. നമ്മുടെ പ്രേക്ഷകരുടെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രേക്ഷകർ നമ്മൾക്കുണ്ട്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ സംശയങ്ങളും ചോദ്യങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നതിന് പകരം തത്സമയം തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ തത്സമയം ഷോയിൽ മാക്സിമം നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. എനിത്തിങ് റിലേറ്റഡ് ടു ബിസിനസ് അല്ലേ? യെസ്, വിളിക്കേണ്ട നമ്പർ 0588-804-1310, അതുപോലെ 0585-233-1310. യെസ് സർ, ആദ്യം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രമോസ് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു, നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇല്ലേ? ഏതൊരു മീഡിയ എടുത്തു കഴിഞ്ഞാലും 5000 ദിർഹംസിനൊക്കെ അല്ലെങ്കിൽ മാസം 1000 ദിർഹംസ് ചിലവാക്കി നിങ്ങൾക്കൊരു ബിസിനസ് ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇത് മതിയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരസ്യങ്ങളിൽ കാണുന്നത്, അതായത് ആക്ച്വലി എന്താണ് പരസ്യം എന്ന് പറയുമ്പോൾ? അത് ഓൾവേസ് മാർക്കറ്റിംഗ് ആണല്ലോ. ഓക്കെ, 5000 ദിർഹംസിന് ലൈസൻസ് ഉണ്ട്, ഇതേ ലൈസൻസ് ഇതേ ആക്ടിവിറ്റി തന്നെ മറ്റുള്ളടത്ത് പിന്നെ ശരിക്കും ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ 25,000 to 30,000 വരെ ആളുകളുടെ കയ്യിൽ നിന്ന് കൊട്ടേഷനും കിട്ടാറുണ്ട്. ഇവിടെയാണ് കസ്റ്റമറിന് എപ്പോഴും ഒരു സംശയം ഉണ്ടാക്കുന്നത്. 5000 ദിർഹംസിന് കൊടുക്കുന്ന ലൈസൻസുകളുണ്ട്, വേർ അത് മെയിൻലാൻഡിൽ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ 5000-നോ അല്ലെങ്കിൽ 6000-നോ ലൈസൻസ് കിട്ടില്ല. അത് മിനിമം ഒരു 20 to 23,000 ദിർഹംസ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ലൈസൻസിനും വരുന്നുണ്ട്. 5000 ദിർഹംസിന് കൊടുക്കുന്നത് ഫ്രീ സോണുകളാണ്. ഈ ഫ്രീ സോണുകളിൽ 0 visa package എന്നൊരു പാക്കേജ് ഉണ്ട്, അതിലാണ് 5000 ദിർഹംസിന് ലൈസൻസ് കൊടുക്കുന്നത്. വിസ കിട്ടാതെ ലൈസൻസ് മാത്രം ഉണ്ടായിട്ട് നമുക്ക് ഫർദർ ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും വിശദമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വേണം. നമ്മുടെ ആഗ്രഹം ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ എഴുതി കറക്റ്റ് അവർക്ക് എന്താണ് ഉദ്ദേശം ലക്ഷ്യം എന്നൊക്കെ നോക്കി പ്ലാൻ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലേ? ഇവിടെ നോർമലി മാർക്കറ്റിൽ ബജറ്റ് കൺസേൺ ആണ് ആളുകളെല്ലാം. അപ്പോൾ 5000 ദിർഹംസിന്ന് കാണുമ്പോൾ ആളുകൾ ഓടിപ്പോയി കാര്യങ്ങൾ അന്വേഷിക്കും. ഇവിടെയാണ് ഒരു സെയിൽസ് സ്റ്റാഫ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെതായ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ഒരു കസ്റ്റമർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ ഈ 5000 ദിർഹംസിൽ ഒതുങ്ങില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ബിസിനസ് ഒരു എമിറേറ്റിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായ് ബേസ്ഡ് ഒരു ബിസിനസ് ലൈസൻസ് ഓൾറെഡി ഉള്ള ഒരു വ്യക്തിയാണ്, അവരുടെ ഒരു ബ്രാഞ്ച് ഉള്ളത് ദുബായിൽ കരാമയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ബ്രാഞ്ച് അൽനാദയിൽ സ്റ്റാർട്ട് ചെയ്യണം, അതിന് ആ എക്സിസ്റ്റിംഗ് ലൈസൻസിൽ മതിയോ അതോ വേറെ എന്തെങ്കിലും പെർമിഷൻസും പെർമിറ്റ്സും ആവശ്യമുണ്ടോ ഫോർ എ ഡിഫറെൻറ്റ് ബ്രാഞ്ച് ഇൻ ദ സെയിം എമിറേറ്റ്? ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രിമൈസ് ഉണ്ടാവും, ആ പ്രിമൈസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ലൈസൻസിലുണ്ടാവുക. വേറൊരു പ്രിമൈസിൽ സെയിം ബിസിനസ് ചെയ്യണമെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് എടുക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ കറാമയിൽ ലൈസൻസ് ഉള്ള, ഇപ്പോൾ ഡയാന പറഞ്ഞ പോലെ കറാമയിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അൽനാഹദയിൽ ഷോപ്പ് തുറക്കാം, പക്ഷേ അൽനാഹദയിൽ ഷോപ്പ് തുറക്കുമ്പോൾ ആ ഷോപ്പിൻ്റെ അണ്ടറിൽ ഒരു ഇജാരി എന്ന് പറയുന്ന നമ്മുടെ ടെനൻസി കോൺട്രാക്ട് ഉണ്ടാക്കി അതുവഴി പുതിയൊരു ലൈസൻസ് എടുക്കണം. അത് ഒന്നുകിൽ ബ്രാഞ്ചായിട്ട് എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഒരു എംപ്ലോയർ ഒരു കമ്പനിയിൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു, അപ്പോൾ ഒരു കമ്പനിയാണല്ലോ സ്പോൺസർ എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പേരാണ്. അപ്പോൾ ഒരു ബ്രാഞ്ചിലേക്ക് ഹയർ ചെയ്ത വ്യക്തികളെ സ്റ്റാഫിനെ മറ്റൊരു എമിറേറ്റിലെ ബ്രാഞ്ചിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇജാരിയൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ടുള്ളൊരു ബ്രാഞ്ചിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? വെറുതെ ഇപ്പോൾ ഇന്ന് ഇവിടെയാണ് നാളെ മറ്റേ ബ്രാഞ്ച് എന്നുള്ള രീതിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നവരാണ് മിക്കവാറും, പക്ഷേ ആസ് പെർ ലോ അനുസരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഈവൻ സെപ്പറേറ്റ് എമിറേറ്റ്സ് ആവണമെന്നില്ല, സെയിം എമിറേറ്റ്സിലുള്ള ആളുകളെ തന്നെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറാമ ബ്രാഞ്ചിലുള്ള ഒരു സ്റ്റാഫിനെ അൽനാഹദ ബ്രാഞ്ചിലെ ആൾ ഇന്ന് കുറവാണെങ്കിൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുമെന്ന് ഒരു മാനേജർ പറയുമ്പോൾ എംപ്ലോയീസ് പോയി വർക്ക് ചെയ്യാം ചെയ്തു പോരാമെന്നല്ലാതെ, പക്ഷെ നിയമപരമായിട്ട് അതിന് സാധ്യതകളൊന്നുമില്ല. എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ലൈസൻസിൻ്റെ അണ്ടറിൽ ഒരു എമിഗ്രേഷൻ കാർഡ് ഉണ്ടായിരിക്കും, എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡ് എന്ന് പറയും. അതിന് അണ്ടറിൽ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ അണ്ടറിലും ഒരു ഫയൽ ഉണ്ടായിരിക്കും, ലേബറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്പർ. ആ ലേബറിൻ്റെ അണ്ടറിൽ ഒരു ലേബർ കാർഡ് എടുക്കാതെ ഇപ്പുറത്തുള്ള ഒരു എംപ്ലോയീസിന് മറ്റുള്ള ബ്രാഞ്ചിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ നിയമപരമായിട്ട് സാധ്യതയൊന്നുമില്ല.
ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എമിറേറ്റിൽ തന്നെ മറ്റൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഇജാരി അപ്രൂവൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് അപ്രൂവൽ എടുത്താൽ മതി. അത് പകരം ഇപ്പോൾ നമ്മൾ ദുബായിൽ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ പല കാരണങ്ങളുണ്ട്, മറ്റു പല എമിറേറ്റുകളും റെന്റൊക്കെ കുറവുണ്ടെങ്കിൽ അവർക്കൊരു വലിയൊരു ബ്രാഞ്ച് തുടങ്ങണം. അപ്പോൾ അതിന് ഈ അപ്രൂവൽസ് മതിയോ അതോ പുതിയൊരു ലൈസൻസ് തന്നെ വേണോ? മറ്റൊരു അപ്രൂവൽസ് എന്നല്ല, ലൈസൻസ് തന്നെ വേണം. അതായത് ബ്രാഞ്ചിന്റെ അപ്രൂവൽ എന്ന് പറയുന്നത് ബ്രാഞ്ചിന്റെ ലൈസൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു ABC ട്രേഡിംഗ് എന്നൊരു കമ്പനി ദുബായിലുണ്ട്, അത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അൽഖിസൈസിലാണെങ്കിൽ അവർക്ക് കറാമയിൽ ഒരു ഷോപ്പ് കിട്ടി, ആ ഷോപ്പിലേക്ക് അവർക്ക് ഓപ്പറേഷൻ തുടങ്ങണമെങ്കിൽ ABC ട്രേഡിംഗ് ബ്രാഞ്ച് 1 എന്ന പേരിൽ വേറെ ലൈസൻസ് എടുക്കണം. ഓക്കെ ഓക്കെ, അതും ഏകദേശം ഒന്ന് ഡെവലപ്മെന്റ് ആയി വേറൊരു സ്ഥലത്ത്, ഇപ്പോൾ അല്ലെങ്കിൽ അൽഖൂസ് ഭാഗത്ത് വേറെ ഒന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഷെയ്ഖ് സായിദ് ഭാഗത്ത് വേറെ ഒന്ന് തുടങ്ങണം, അവിടെ ബ്രാഞ്ച് 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ലൈസൻസ് തന്നെ എടുക്കണം. അപ്പോൾ ബ്രാഞ്ച് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈസൻസിന് വേറെ ഫീസിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, മെയിൻ ഫീസിൽ വരുന്ന അതേ എമൗണ്ടുകൾ തന്നെ ഇതിലും വരും. ഇതിൽ തന്നെ ലൈസൻസ് എടുക്കുന്നതോടുകൂടി എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് എടുക്കണം, ലേബർ കാർഡ് എടുക്കണം, ഇതിൽ സെപ്പറേറ്റ് തൊഴിലാളികൾ എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തുള്ള തൊഴിലാളിനെ ഇപ്പുറത്ത് കൊണ്ടുപോയി പണിയെടുപ്പിക്കാൻ പാടില്ല, അത് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ലേബർ കാർഡ് എടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടോ? ഇപ്പോൾ അറിയാണ്ടായിരിക്കുമല്ലോ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പ്രോഗ്രാം കാണുമ്പോഴായിരിക്കും പലരും അയ്യോ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തു എന്ന് തന്നെ ചിന്തിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എംപ്ലോയിക്ക് എത്രയാണ് ഫൈൻ, എംപ്ലോയർക്ക് എത്രയാണ് ഫൈൻ? അത് ആക്ച്വലി എംപ്ലോയീസിന്റെ ഫൈൻ, അത് എംപ്ലോയർ ആണല്ലോ അടക്കേണ്ടി വരിക. 50,000 ദിർഹംസ് ആണ് ഇതിന് ഫൈൻ ഈടാക്കുന്നത്. ഇപ്പോൾ റീസെന്റ്ലി തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ പല കസ്റ്റമറും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കമ്പനിയുടെ എംപ്ലോയി ആണ്, സെയിം സ്പോൺസർ അണ്ടറുള്ള മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യാമെന്ന് നോർമലി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നിയമപരമായിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ചെക്കിന് വന്നു കഴിഞ്ഞാൽ ഏത് കമ്പനിയിലാണോ വരുന്നത് ആ കമ്പനീന്റെ ലേബർ കാർഡിലുള്ള എംപ്ലോയീസ് ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റ് എടുത്തിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആള് ഈ ലിസ്റ്റിൽ ഉള്ളതാണോ നോക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 50,000 ദിർഹംസ് വരെ ഫൈൻ ഈടാക്കാവുന്നതാണ്. ഓക്കേ ഓക്കേ ഓക്കേ, മുന്നേ പറഞ്ഞു മെയിൻലാൻഡ് കമ്പനിയും ഫ്രീ സോൺ കമ്പനിയും. അപ്പോൾ ഇപ്പോൾ ഫ്രീ സോൺ ആണല്ലോ പലപ്പോഴും ഈ പറയുന്ന ട്രേഡ് ലൈസൻസിനൊക്കെ എമൗണ്ട് ചാർജസ് ഒക്കെ കുറവായിട്ടുള്ളത്. ഏത് തരം കമ്പനികളാണ് ഫ്രീ സോണിൽ ചെയ്യാൻ പാടില്ലാത്തത്? ഫ്രീ സോണിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞൊരു ലൈസൻസ് ഇല്ല. പല ഫ്രീ സോണുകൾക്കും പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു കമ്പനിയാണെങ്കിൽ, ഇപ്പോൾ ട്രേഡിംഗ് കമ്പനി, ജബൽ അലി ഫ്രീ സോണിൽ തുടങ്ങുന്ന സൗകര്യം അത് ഇപ്പുറത്തൊരു ഇൻ്റർനാഷണൽ ഫ്രീ സോൺ അതോറിറ്റി ദുബായ് സിലിക്കൺ ഓയസിസിലുള്ള ലൈസൻസിലെടുത്താൽ കിട്ടില്ല. കാരണം ജബൽ അലി ഫ്രീ സോണിലാണ് പോർട്ടുള്ളത്, ആ പോർട്ടിലേക്കാണ് പ്രൊഡക്റ്റ് ഓൾറെഡി വരിക. അപ്പോൾ ഇപ്പുറത്തുള്ള പോർട്ടില്ലാത്ത ഒരു ഫ്രീ സോണിലെ ലൈസൻസുള്ള ആളുകൾക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരിക്കെ നമുക്കൊരു HR കൺസൾട്ടൻസി, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് ക്ലിയറിംഗ് കമ്പനി, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി പോലുള്ള സർവീസ് ലൈസൻസുകളാണെങ്കിൽ അതേത് ഫ്രീ സോണിൽ ചെയ്താലും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഈ ചില ലൈസൻസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, 5 അപ്രൂവൽസോടുകൂടി ലൈസൻസ്, അല്ലെങ്കിൽ 10 ഡിഫറെൻ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്, അത് എന്താണ് ആക്ച്വലി? ആക്ച്വലി നമ്മളൊരു ലൈസൻസ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് വേണ്ട ആക്ടിവിറ്റികൾ ആഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പം ഒരൊറ്റ ആക്ടിവിറ്റിക്ക് നമുക്ക് ലൈസൻസ് എടുക്കാം, അതുപോലെ തന്നെ അത് 10 ആക്ടിവിറ്റി വരെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. നമ്മളോട് ഒരു കോൾ ചേരുന്നുണ്ട്, കോളറിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, വെൽക്കം ടു എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസ്. ഇതാരാണ്? എന്റെ പേര് കീർത്തന എന്നാണ്. ഹായ് കീർത്തന, കുറച്ചുകൂടെ ശബ്ദം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. നല്ല ശബ്ദമല്ലേ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കണ്ട് കേൾക്കണ്ട്. ഓക്കെ, കീർത്തന എന്താ സംശയം? എനിക്ക് ഞാനൊരു പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഡ്രസ്സിന്റെ ആയിരുന്നു, ഞങ്ങൾ ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ബൊട്ടിക് സെന്റർ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അറിയേണ്ടത്. അപ്പൊ ഞാനൊരു ലൈവ് കണ്ടപ്പോ ചോദിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. ഏത് എമിറേറ്റ്സിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഷാർജയിൽ തന്നെയാണ്. ഷാർജയിലാണ്? ഒരു ഷോപ്പ് പ്രോപ്പർ ആയിട്ട് എടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? കീർത്തനക്ക് ഇപ്പൊ എന്തായാലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബഡ്ജറ്റ് ഉണ്ടാവല്ലോ. അപ്പൊ ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ആദ്യം ഒരു ഏരിയ കണ്ടെത്തുക. ആ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലാൻഡ് ലോഡ് ആയിട്ട് സംസാരിക്കുന്നു, റെന്റെല്ലാം സംസാരിച്ച് ക്ലിയർ ആക്കി നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നുണ്ട് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇനീഷ്യൽ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷാർജയിലാകുമ്പോൾ ഇനീഷ്യൽ ട്രേഡ് നെയിം എടുക്കുന്നതാണ് പിന്നെ ഇനീഷ്യൽ അപ്രൂവൽ എന്ന് പറയുന്നത്. ദുബായിൽ വേറെ സെപ്പറേറ്റ് പ്രോസസ്സാണ്. ഇനീഷ്യൽ ട്രേഡ് നെയിം എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് നെയിം സർട്ടിഫിക്കറ്റ് ലാൻഡ് ലോഡിന് കൊടുക്കുന്നു, അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് കൊടുത്ത് ആ കമ്പനിയുടെ പേരിൽ നമ്മൾ ആദ്യം ടെനൻസി കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. ആ ടെനൻസി കോൺട്രാക്ട് ഉണ്ടാക്കിയതിന് ശേഷം സേവ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു, സേവയുടെ ഡെപ്പോസിറ്റ് അടയ്ക്കുന്നു, നമ്മൾ സേവയുടെ കണക്ഷൻ എടുക്കുന്നു. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മെമ്മറാണ്ടം
അതായത് കമ്പനിക്ക് ഏത് കമ്പനി നമ്മൾ ഫോം ചെയ്യുമ്പോഴും അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. എഗ്രിമെന്റ് ഉണ്ടാക്കി കോട്ടൺ അത് അറ്റസ്റ്റ് ചെയ്ത് ആ എഗ്രിമെന്റും ലൈസൻസിന്റെ ഇനീഷ്യൽ അപ്രൂവൽ ആയ ട്രേഡ് നെയിം സർട്ടിഫിക്കറ്റും നമ്മൾ ഇപ്പുറത്തുണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്റ്റും സേവന്റെ ഡെപ്പോസിറ്റ് സ്ലിപ്പും എല്ലാം എടുത്ത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിന്റെ പേയ്മെന്റ് വോച്ചർ വരും, ലൈസൻസ് എടുക്കും. ഇത് റഫ്ലി നമുക്കൊരു 18 to 20,000 ദിർഹംസ് ആണ് നമ്മൾ മൊത്തത്തിൽ ഇത് ചെയ്തു വരുമ്പോൾ ആവറേജ് വരുന്നത്. അത് ഷാർജയിൽ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 13% ഓഫ് റെന്റ് ആണ് ലൈസൻസിന്റെ ഫീസായിട്ട് ഷാർജ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു ഷോപ്പൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 60,000 to 70,000 റേഞ്ചൊക്കെ ആണ് നിങ്ങളുടെ ഷോപ്പെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 20,000 to 22,000 കൊണ്ട് നിങ്ങളുടെ എല്ലാ പണിയും കഴിയും. അതിൽ ലൈസൻസ് ഉണ്ടാവും, എഗ്രിമെന്റ് ഉണ്ടാവും, എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ്, ഇ ചാനല്, ലേബർ കാർഡ് എല്ലാ അതിൽ വരും. പിന്നീട് വരുന്ന ചെലവുകൾ, അതായത് എംപ്ലോയീസിന്റെ വിസ, അതുപോലെ ഓണറുടെ വിസ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെലവുകൾ അതെ അതെ. ഇത് കൂടാതെ നിങ്ങൾ ഡയറക്റ്റ് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ കമ്പനിയുടെ അണ്ടറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റം കോഡും സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അത് എടുത്തു കഴിഞ്ഞ് അത് നിങ്ങളുടെ ലോജിസ്റ്റിക് കമ്പനിയിൽ ഇനാസിൽ കോഡ് എന്ന് പറയും, ചില ആളുകൾ അതിന് ഇമ്പോർട്ട് കോഡ് എന്ന് പറയും, ചില ആളുകൾ അതിന് എക്സ്പോർട്ട് കോഡ് എന്ന് പറയും, എല്ലാം ഒന്നാണ്. ആ കോഡ് എടുത്തു കഴിഞ്ഞ് ലൈസൻസും കൊടുത്തു കഴിഞ്ഞാൽ ലോജിസ്റ്റിക് കമ്പനി നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ക്ലോത്ത്സോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിത് പല ആൾക്കാരോടും ചോദിക്കുമ്പോൾ പല അഭിപ്രായങ്ങളായിരുന്നു, അപ്പൊ ഇപ്പോഴാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞു കിട്ടുന്നത്. എന്തായാലും വളരെ താങ്ക് യു. മറ്റുള്ള പ്രേക്ഷകർക്കും ഇതുപോലെ തത്സമയം വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെ ആയാലും ചോദിക്കാവുന്നതാണ് അല്ലേ. അടുത്തൊരു കോൾ ചേരുന്നുണ്ട്. നമസ്കാരം, വെൽക്കം ടു എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ്. ഇതാരാണ്? ശബ്ദം തീരെ ഇല്ല കേട്ടോ, കേൾക്കുന്നില്ല. നമ്മൾ മറ്റേ കമ്പിളി പൊതുപ്പ് എന്നൊക്കെ പറയേണ്ടി വരും. ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹലോ 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 ആ കേൾക്കുന്നുണ്ട്, പേര് പറഞ്ഞോളൂ. ആ, എന്റെ പേര് ആതിര എന്നാണ്. ആതിര ഏത് എമിറേറ്റ് നിന്നാണ് വിളിക്കുന്നത്? നമ്മുടെ സിദ്ദിഖ് സാർ ഉണ്ട് ലൈവിൽ, ചോദിച്ചോളൂ. ആ ഓക്കെ ഓക്കെ. ഹലോ സാർ. യെസ് ആതിര, പറയൂ. ഞാൻ ഷാജലാണ്. അപ്പൊ എനിക്ക് അവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഏതുതര ലൈസൻസ് ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാമോ? ഷാർജയിലാണോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആതിര? ഷാർജയിൽ തുടങ്ങുന്ന ഒരു ബേസിക് സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് മുന്നേ ഒരു കോളിൽ പറഞ്ഞത് കേട്ടിരുന്നോ? ഇല്ല സാർ, ഞാൻ കേട്ടില്ല. ഓക്കെ, അത് ഞങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു പ്രിമൈസ് കണ്ട് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഏരിയ ഉണ്ടാവല്ലോ ഷാർജയിൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ താമസിക്കുന്നത് അൽഖാസിം ഏരിയയിലാണ്, അല്ലെങ്കിൽ അബൂഷഹർ ഏരിയയിലാണ്, അല്ലെങ്കിൽ റോള ഏരിയയിലാണ്, എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആദ്യം നിങ്ങളൊരു ഷോപ്പ് കണ്ടെത്തുന്നു, ലാൻഡ്ലോഡായിട്ട് സംസാരിച്ച് റെന്റ് എല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തുന്നു, നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് റെന്റ് എല്ലാം ആയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് ഷാർജ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ട്രേഡ് നെയിം സർട്ടിഫിക്കറ്റ് റിസർവേഷൻ ചെയ്യുന്നു. ട്രേഡ് നെയിം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരിൽ കിട്ടിയതിന് ശേഷം ലാൻഡ്ലോഡിന് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും ആരുടെ പേരിലാണോ ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ട് കോപ്പിയും വിസ കോപ്പിയും, ഇനിയിപ്പോൾ ഇവിടെ വിസയിലുള്ള ആളാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി കോപ്പിയും കൊടുത്ത് ഷോപ്പിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. അതുണ്ടാക്കിയതിന് ശേഷം സേവയിൽ പോയിട്ട് ഡെപ്പോസിറ്റ് അടയ്ക്കുന്നു. സേവാ ബില്ലും കിട്ടിയതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് വീണ്ടും നിങ്ങൾ ഷാർജ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് മെമ്മറാൻഡം, അതോ കമ്പനി എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എഗ്രിമെൻ്റ് വേണമല്ലോ. ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസിന്റെ പേയ്മെന്റ് വോച്ചർ കിട്ടി, ലൈസൻസിന്റെ പേയ്മെന്റ് അടയ്ക്കും. ഇതാണ് നോർമലി ഉള്ള ഷാർജയിലുള്ള ഒരു പ്രോസസ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി അനുസരിച്ച് ചില സമയത്ത് ചില ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അപ്രൂവൽ വേണ്ടി വരും. ഇപ്പോൾ ബ്യൂട്ടി പാർലർ ആകുമ്പോൾ അത് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടതാണ്, കോസ്മെറ്റിക്സ് ആണ്, മറ്റുള്ളവരുടെ സ്കിന്നായിട്ട് കളിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ജോലിയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഷാർജ മുനിസിപ്പാലിറ്റി അണ്ടറിലുള്ള ഹെൽത്ത് സെക്ഷനിൽ നിന്ന് അപ്രൂവൽ വേണം. അപ്പോൾ അവരുടെ ഒരു റിക്വയർമെന്റ് ഉണ്ടാവും. ആ റിക്വയർമെന്റ് ഒരുവിധം എല്ലാ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്ന കമ്പനികൾക്കും, അതായത് മുനിസിപ്പാലിറ്റി അപ്രൂവ് ചെയ്ത എഞ്ചിനീയറുള്ള എല്ലാ കമ്പനികൾക്കും അതിൻ്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടാവും. നിങ്ങളുടെ ഷോപ്പ് എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ മാനിക്യൂർ ചെയ്യുന്നത് എവിടെ, പിഡിക്യൂർ ചെയ്യുന്നത് എവിടെ, നിങ്ങൾ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എവിടെ, അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യണം, ഇതെല്ലാം അവർ നിങ്ങളെ പഠിപ്പിച്ചു തരും. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഷോപ്പ് ഡിസൈൻ ചെയ്ത് മുനിസിപ്പാലിറ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ഷോപ്പിന്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടാവുക. ഈ ലൈസൻസ് കിട്ടിയതിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് നാളെ വന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അപ്രൂവൽ ആയതിനു ശേഷമാണ് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുക. ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 20 to 25,000 ദിർഹംസ്
നിങ്ങളൊരു 70-75,000 ഒക്കെയാണ് നിങ്ങളുടെ ഷോപ്പിൻ്റെ റെൻ്റെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് റെൻ്റിൻ്റെ ഒരു 13% അപ്രോക്സിമേറ്റ് ആണ് ഷാർജയുടെ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസിൻ്റെ ഫീസ് വരിക. കൂടാതെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡ്, ലേബർ കാർഡ്, ഈ ചാനലെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു 25,000 നിങ്ങൾക്ക് മിനിമം ചിലവ് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇത് കൂടാതെ നിങ്ങൾ ഇപ്പോൾ എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്യൂട്ടീഷ്യന്മാരുണ്ടാവുമല്ലോ അത് ചെയ്യുന്നത്, അതായത് അതെ ഇപ്പോൾ മറ്റുള്ളവരുടെ സ്കിന്ന് തൊട്ടുള്ള പണികളാണല്ലോ അതൊക്കെ. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ, ബാർബർ, നേഴ്സ്, ടീച്ചർ, ഡോക്ടർ, ഇവരൊക്കെ മറ്റുള്ളവരുമായി തൊട്ട് ഇടപഴകിയുള്ള വർക്കുകളായതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള എംപ്ലോയീസൊക്കെ ഒക്യുപ്പേഷണൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് എടുക്കാനുണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നോർമലി വരുന്ന ഫൈനുകളിൽ പെട്ട ഒന്നാണ് ഇത്. ആളുകൾ ലൈസൻസ് എടുക്കും, ഷോപ്പെല്ലാം ഓപ്പൺ ചെയ്യും, ബിസിനസ് ചെയ്തു തുടങ്ങും. മുനിസിപ്പാലിറ്റിന്ന് ചെക്കിങ്ങിന് വരുമ്പോൾ എംപ്ലോയീസ് OHC ചെയ്തിട്ടുണ്ടാവില്ല, ഒക്യുപ്പേഷണൽ ഹെൽത്ത് കാർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അത് സെപ്പറേറ്റ് ഒരു മെഡിക്കലാണ്. അപ്പോൾ നോർമലി നമ്മൾ വിസക്ക് കൊടുക്കുന്ന മെഡിക്കലല്ല. നോർമലി നമ്മൾ വിസക്ക് കൊടുക്കുന്ന മെഡിക്കലിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റോ ഒരു എക്സ്റേ ഉണ്ടാവുള്ളൂ. ഒക്യുപ്പേഷണൽ ഹെൽത്ത് കാർഡ് ചെയ്യുമ്പോൾ കഫ് സ്പുറ്റം വരെ അത് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പുവരുത്തി ഒരു പകർച്ചവ്യാധി ഇല്ലാത്ത ആളാണെന്ന് നിജപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഈ ഇതുപോലുള്ള വിസകൾ കൊടുക്കുകയുള്ളൂ. നമുക്ക് മറ്റൊരു കോളർ ലൈവിൽ വെയിറ്റിംഗ് ആണ്. ആതിര, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എന്നാലും ഡ്രീംസ് ഒക്കെ സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത കോളറിലേക്ക് പോകാം. നമസ്കാരം, വെൽക്കം ടു എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ്. ഇതാരാണ്? എന്റെ പേര് ജോസഫ് എന്നാണ്, ഞാൻ വിളിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. ഹായ് ജോസഫ്, നേരിട്ട് ചോദിച്ചോളൂ. ജോസഫ് പറയൂ. എനിക്ക് അറിയേണ്ടത്, ഞാൻ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനാണ്. അത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ്, കാർഗോ ട്രാൻസ്പോർട്ട് ബൈ ഹെവി ട്രക്സ്. അപ്പൊ ഓൾറെഡി എനിക്കൊരു ഒരു പാർട്ണറുമായിട്ട് ഞാൻ ഡിസ്കഷനിലാണ് എന്റെ ഒരു പാർട്ണറുമായിട്ട്. അപ്പം അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ഓഫീസും ലൈസൻസും ഉണ്ട്. സോ ഇഫ് ഹീസ് എ പാർട്ണർ ഇൻ മൈ ഫേം, കാൻ ഐ യൂസ് ദ സെയിം ഓഫീസ് ഫ്രം മൈസ്? നിങ്ങൾ എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോസഫ്? ജബലലി മെയിൻലാൻഡ് ആണെങ്കിൽ അത് ദുബായ് ആണ്. ദുബായ് എക്കണോമിക്സിന്റെ അണ്ടറിൽ ഒരു ഓഫീസ് നിങ്ങളുടെ ഒരു പാർട്ണർക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈസൻസിൽ അദ്ദേഹം പാർട്ണറായിട്ട് വരുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഓഫീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിയമപരമായിട്ട് ഷെയറിംഗ് സിസ്റ്റം ആണ്, സെപ്പറേറ്റ് ഇജാരിയുടെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഒരു ലൈസൻസിന് 200 square feet വേണം. ഇപ്പം അദ്ദേഹത്തിന്റെ ഓഫീസ് ഓൾറെഡി 200 square feet ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ലൈസൻസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. 400 square feet ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് കൂടാതെ 200 കൂടി അഡീഷണൽ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ RTA അപ്രൂവൽ വേണ്ട കേസാണ്. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിന്റെ 4040 dirhams അഡീഷണലി ലൈസൻസ് കൂടാതെ എമൗണ്ട് കയറി വരും. നിങ്ങൾ ഈ ഹെവി ട്രക്ക് ആണെങ്കിലും ലൈറ്റ് ട്രക്ക് ആണെങ്കിലും ചെയ്യുന്നതൊക്കെ. അപ്പം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ വരുന്ന ആക്ടിവിറ്റിക്ക് ഷെയറിങ്ങിന് ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, എങ്കിലും 99% ഷെയറിംഗ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ജോസഫ്? താങ്ക് യു സോ മച്ച്, ഓൾ ദി വെരി ബെസ്റ്റ് ഡിയർ. അപ്പൊ എന്നാലും ഒരുപാട് പ്രേക്ഷകർ ഇത് വിളിച്ച് തത്സമയം ചോദിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇറ്റ്സ് റിവാർഡിങ്, കാരണം ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് വളരെ നന്നായിട്ട് റിസീവ് ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഇനിയും തുടർന്നും വിളിച്ച് നിങ്ങൾ സംശയം ചോദിക്കാവുന്നതാണ്. നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിലുള്ളത് CEO ഓഫ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മിസ്റ്റർ സിദ്ദീഖ് ഹസൻ ആണ്. തത്സമയം നിങ്ങൾക്ക് എന്തുതരം സംശയങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ടോ വിസ റിലേറ്റഡ് ആയിട്ടോ ഒക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ സ്ക്രീനിലുണ്ട്. ഐ റിപ്പീറ്റ് ദാറ്റ്, 0588-04-1310, അതുപോലെ 0585-23-1310. യെസ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ പലതരം സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അടുത്ത ഒരു സംശയം നിലനിൽക്കുന്നത്, ഇപ്പോൾ ഒരു എംപ്ലോയി, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ തവണ നമ്മുടെ ഷൂട്ടിൽ പറയുകയുണ്ടായിരുന്നല്ലോ, ദാറ്റ് ഇറ്റ് ഇസ് പോസിബിൾ. പക്ഷേ ഈ വ്യക്തിക്ക് സ്വന്തം ബിസിനസ്സിൽ പോയി വർക്കും കൂടെ ചെയ്യാൻ പറ്റുമോ? എന്നുവെച്ചാൽ ആഫ്റ്റർ ഓഫീസ് അവേഴ്സ് സ്വന്തം 9 to 5 വർക്കോ അല്ലെങ്കിൽ 8 to 5 വർക്ക് കഴിഞ്ഞിട്ട് പോയി സ്വന്തമായി തുടങ്ങിയ ബിസിനസ്സിൽ പോയി വർക്ക് ചെയ്യാൻ സാധിക്കുമോ? നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. പല ആളുകളും തെറ്റിക്കുന്ന ഒരു നിയമം കൂടിയാണത്. നമ്മളൊരു ലൈസൻസിൽ പേരുണ്ട് എന്ന് കരുതിയിട്ട് ആ പ്രിമൈസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് പറ്റണമെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുടെ വിസ പാർട്ണർ ഓർ ഇൻവെസ്റ്റർ വിസയോ ആയിരിക്കണം. ആ ഇൻവെസ്റ്ററുടെ പേര് കറക്റ്റ് ലൈസൻസിലുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. അതല്ല, അദ്ദേഹം വേറൊരു കമ്പനിയുടെ എംപ്ലോയ്മെൻറ്റ് വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എവിടെയാണോ ഷോപ്പുള്ളത് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ എവിടെയാണോ ഓഫീസ് ഉള്ളത്, എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കാം, നിയമപരമായിട്ട് സാധ്യതകളൊന്നുമില്ല. ആ കമ്പനിയുടെ അണ്ടറിൽ
ലേബർ കാർഡിൻ്റെ അണ്ടറിൽ ലേബർ കാർഡ് എടുക്കാതെ അവിടെ ഇരുന്നാൽ 50,000 dirhams വരെ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓ മൈ ഗോഡ്, വളരെ ഇൻഫോർമേറ്റീവ് ആട്ടോ. അത് പൊതുവേ നമ്മൾ ചിന്തിക്കില്ല, സ്വന്തം കമ്പനിയിൽ പോയി ഇരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുമല്ലോ. അടുത്തൊരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അല്ല, കോൾ ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം ഇപ്പോൾ പറയുകയുണ്ടായല്ലോ, ട്രേഡ് ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആ റെൻറ്റ്, പ്രോപ്പർട്ടിയുടെ റെൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ട്രേഡ് ലൈസൻസിന് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും റെൻറ്റ് കുറവുള്ളൊരു എമിറേറ്റിൽ കുറച്ചൊരു വലിയ സ്പേസ് എടുക്കുകയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് വെച്ചോ വെക്കാതെയോ എടുക്കുകയും ഒരു ചെറിയൊരു റെൻറ്റുള്ളൊരെണ്ണത്തിൽ ലൈസൻസ് തുടങ്ങാനുള്ളൊരു സാധ്യത മനുഷ്യൻ്റെ ചിന്ത വരില്ലേ? അപ്പോൾ ഇസ് ഇറ്റ് ആക്ച്വലി പോസിബിൾ? അതായത് ഇപ്പോൾ നമുക്ക് വന്ന കോളേഴ്സ് ഒക്കെ അധികം ഷാർജയിൽ നിന്ന് വന്ന കോളാണ്. അതുകൊണ്ടാണ് ഞാൻ ഷാർജയുടെ നിയമം പറഞ്ഞത്. 7 emirates ഇവിടെ 7 സ്ഥലത്ത് 7 നിയമങ്ങളാണ്. എത്ര പഠിച്ചാലും തീരാത്ത വലിയൊരു കടലാണ് ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞത്. എന്നും സംശയങ്ങളാണ് നമ്മുടെ എക്സ്പേർട്സിന് തന്നെ. എന്നും പഠിച്ചാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ഗവൺമെൻറ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്നും സ്റ്റുഡൻ്റ് ആണ് ഈ ഒരു സെക്ഷനിൽ നിൽക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ദുബായിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഷാർജയിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സംശയം വാട്സപ്പിൽ എഴുതി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഷാർജയിൽ ഒരു കഫെറ്റീരിയ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോസസ് എന്താണെന്ന് ഉബൈദ് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പ്. അതെ, തത്സമയം വിളിക്കാവുന്നതാണ് കേട്ടോ ഉബൈദ്. യെസ്, അപ്പോൾ ഡയാന ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഉബൈദിനുള്ള മറുപടി കൊടുക്കാം. ഷാർജയിൽ കഫെറ്റീരിയ തുടങ്ങാൻ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ബ്യൂട്ടി സലൂൺ തുടങ്ങാൻ ആദര ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അവൾക്ക് പറഞ്ഞ അതുപോലുള്ള ആൻസർ തന്നെയാണ് പറയാനുള്ളത്. ആദ്യം ഒരു സ്ഥലം കാണുന്നു, ആ സ്ഥലത്തിൽ നമ്മൾ ലാൻഡ്ലോഡുമായിട്ട് റെൻറ്റ് ഫിക്സ് ചെയ്ത് എഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ട്രേഡ് നെയിം സർട്ടിഫിക്കറ്റ് ഷാർജ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് എടുക്കുന്നു. അതെടുത്തതിന് ശേഷം ലാൻഡ്ലോഡുമായിട്ട് ബന്ധപ്പെട്ട് ടെനൻസി കോൺട്രാക്റ്റ് ഈ കമ്പനിയുടെ പേരിലുണ്ടാക്കുന്നു. അതിനുശേഷം ഒരു ഭാഗത്ത് കഫറ്റേരിയ ആണ്, ഫുഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇൻറ്റീരിയർ ഡെക്കറേഷനിൽ സിവിൽ എഞ്ചിനീയർ, മുനിസിപ്പാലിറ്റിൻ്റെ അപ്രൂവലുള്ള സിവിൽ എഞ്ചിനീയറുള്ള കമ്പനിയിൽ നിന്നും അതിൻ്റെ ഡ്രോയിങ് എടുത്ത് ഷാർജയിലുള്ള മുനിസിപ്പാലിറ്റിയിൽ ഫുഡ് ആൻഡ് കൺട്രോൾ സെക്ഷനിൽ സബ്മിറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അപ്രൂവൽ തരപ്പെടുത്താൻ. അത് സെപ്പറേറ്റ് ആയിട്ടൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് എക്കണോമിക്സിൻ്റെ ലൈസൻസിൻ്റെ വർക്കുകളും എസ്റ്റാബ്ലിഷ്മെൻ്റ് കാർഡ് വർക്കുകളും ലേബറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാം. പക്ഷേ ബിസിനസ് ചെയ്യണമെങ്കിൽ ഷാർജ മുനിസിപ്പാലിറ്റി ഫുഡ് ആൻഡ് കൺട്രോൾ സെക്ഷൻ ഓഫീസർ വന്ന് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ അതിൻ്റെ അപ്രൂവൽ തന്നതിന് ശേഷം മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 13% റെന്റിന്റെ ആ ഒരു ലൈസൻസിന് ഫീസ് വരും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ ഒരു 22,000 dirhams നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് വരും ഷാർജയിൽ കഫറ്റേരിയ തുടങ്ങാൻ. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മറ്റൊരു എമിറേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ മറ്റിപ്പോൾ ഷാർജയിലോ ദുബായിലോ ഉള്ള എമിറേറ്റ്സിലുള്ള ഒരാൾക്ക് റെന്റ് കുറഞ്ഞ സ്ഥലത്ത് ഒരു വെയർ ഹൗസോ മറ്റോ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിയമപരമായിട്ട് പറ്റില്ല. ഷാർജയിൽ ഉള്ള ഒരു ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇപ്പം അജ്മാനിലോ ഉമ്മൽഖാനിലായിരിക്കും റെൻറ്റ് കുറവ്, ഷാർജനെ കാട്ടിയും താരതമ്യേന ഉണ്ടാവും. അപ്പം ഉമ്മൽഖാനിൽ പോയിട്ടൊരു വെയർ ഹൗസ് എടുത്ത് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഉമ്മൽഖാനിൽ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങണം, അല്ലെങ്കിൽ ഉമ്മൽഖാനിൽ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി തുടങ്ങണം. അല്ലാതെ നിയമപരമായിട്ട് പറ്റില്ല. ചെയ്യുന്നവരുണ്ട്, അത് ഡിപ്പെൻസ്. ലാൻഡ്ലോഡ് സമ്മതിക്കും, ലാൻഡ്ലോഡ് അതിന് വേണ്ട കണക്ഷൻ കൊടുക്കും, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കും. അവരവരുടെ പ്രൊഡക്റ്റുകൾ വല്ലതും സേഫായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു വെയർ ഹൗസ്, ഒരു സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയർ ഹൗസ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്ക് ആർക്കും നിയമപരമായിട്ട് പുറത്ത് ബോർഡ് വെക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പറ്റില്ല. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ബോർഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ സൈൻ ബോർഡിനെ കുറിച്ചൊരു സംശയം കുറച്ച് നാളായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ട്. ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും വലിയ ബോർഡ്സ്, ഭയങ്കര എന്താ പറയുക, ദൂരത്തു നിന്ന് തന്നെ കാണുന്ന തരത്തിലുള്ള ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ബോർഡ്സ് ഒക്കെ എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ്സിന് സ്പെഷ്യൽ എന്തെങ്കിലും അപ്രൂവൽസ് എടുക്കേണ്ടതുണ്ടോ, അതോ ഇറ്റ് കംസ് വിത്ത് ദ ലൈസൻസ്? നമ്മൾ ഷോപ്പ്, ഒരു ഷോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഷോപ്പിൻ്റെ അളവനുസരിച്ചിട്ടുള്ള ഒരു മെയിൻ ബോർഡ് നമുക്ക് വെക്കുന്നതിന് സെപ്പറേറ്റ് അപ്രൂവലിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളത് എടുക്കുമ്പോൾ അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്യുന്നത് ഈ സൈൻ ബോർഡ് ആക്ടിവിറ്റി ഉള്ള ലൈസൻസിലുള്ള ആളുകളാണ് ഇത് ചെയ്യുക. അപ്പം അവർക്ക് ഓൾറെഡി അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അവർക്കൊരു ദുബായ് പോലീസിൻ്റെ, ഇപ്പോൾ ദുബായിലാണ് ചെയ്യുന്നതെങ്കിൽ ദുബായ് പോലീസിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയൽ റെഗുലേറ്ററി അതോറിറ്റിൻ്റെ ഒക്കെ ഒരു സൈറ്റ് ഉണ്ടായിരിക്കും. അവർക്ക് ഇതിൻ്റെ അപ്രൂവൽ എടുക്കേണ്ടത് അതിലൂടെ അവർ ഇത് അപ്രൂവൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നോർമലി ഒരു സിംഗിൾ ബോർഡ് വെക്കാൻ സെപ്പറേറ്റ് അപ്രൂവലിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ലേഔട്ട് ഉണ്ടാവും, ആ ലേഔട്ട് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സൈഡ് വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്, ഒരു കോർണർ സ്ഥലമാണെങ്കിൽ ചില ആളുകൾ സൈഡിലൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഫറ്റേരിയ ഒക്കെ നിങ്ങൾക്ക് കാണാം, ഒരു ചായ അങ്ങനെ ഇതാക്കുന്ന ഒരു ചെറിയൊരു ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സെപ്പറേറ്റ് അപ്രൂവലുണ്ട്. അപ്രൂവൽ കൂടാതെ എല്ലാ വർഷവും ലൈസൻസ് റിന്യൂ ചെയ്യുമ്പോൾ ഈ സെപ്പറേറ്റ് അപ്രൂവൽ എടുത്ത സൈൻ ബോർഡിൻ്റെ എമൗണ്ടും ഇതിൻ്റെ കൂടെ കയറി വരും. ഇപ്പോൾ ഒരു 4 ബോർഡുള്ള ഒരു ഷോപ്പാണെങ്കിൽ ഒരു ബോർഡ് നോർമലി
അപ്രൂവൽ എടുത്തിട്ടുണ്ടാവും, അതിന് പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള സെപ്പറേറ്റ് മൂന്ന് ബോർഡിനുള്ള പേയ്മെന്റ് ഈ ലൈസൻസിന്റെ കൂടെ കയറി വരും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ ഈ വീഡിയോ ഡിസ്പ്ലേ വരുന്ന തരം, ഇപ്പൊ നമ്മുടെ പല ക്ലയൻസും നമ്മളെ കൊണ്ട് ആഡ് ചെയ്യിപ്പിച്ച് അവര് അവരുടെ ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിന്റെ മുകളിൽ തന്നെ മറ്റൊരു ടി വി പ്ലേസ് ചെയ്ത് ആ ആഡ് പോലെ റൺ ചെയ്യുന്നുണ്ട്. അതും ബോർഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യുമല്ലോ അല്ലേ? പുറത്ത് വ്യൂവേഴ്സ് കാണുന്ന എല്ലാ ബോർഡിനും സെപ്പറേറ്റ് അപ്രൂവൽ അത്യാവശ്യമാണ്. അത് നമ്മളിപ്പോൾ ഒരു ഷോപ്പുള്ളത് ആർ ടി എ റിലേറ്റഡ് ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ആർ ടി എൻ്റെ അപ്രൂവൽ വേണം, മുനിസിപ്പാലിറ്റി അണ്ടറുള്ള സ്ഥലമാണെങ്കിൽ മുനിസിപ്പാലിറ്റി അപ്രൂവൽ വേണം. അതല്ല നമ്മുടെ പ്രീമൈസിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്രൂവലിൻ്റെ സെപ്പറേറ്റ് അപ്രൂവലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്, ന്യൂസ് അറ്റ് 1 PM ടൈമായിട്ടുണ്ട്. അപ്പോൾ ബിഫോർ വി വൈൻഡ് അപ്പ്, എന്തെങ്കിലും ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായി നൽകാനുണ്ടോ? പ്രേക്ഷകർക്ക് നൽകാനുള്ളത്, ഇവിടെ മാർക്കറ്റിൽ 4000 ദിർഹംസിന് 5000 ദിർഹംസിന് ലൈസൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പം നമ്മളിവിടെ ദുബായിൽ വരുന്നത് അല്ലെങ്കിൽ യു എയിൽ വന്നിരിക്കുന്നത്, ഒരു കോളും കൂടെ നമുക്ക് എടുത്തിട്ട് നമുക്ക് മൈൻഡ് അപ്പിലേക്ക് പോകാം. നമസ്കാരം, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസിലേ സ്വാഗതം. ഇതാരാണ്? ഹലോ, നമസ്കാരം. ഞാനത് സ്പീക്കർ, ഫോണിന്റെ സ്പീക്കർ ഒന്ന് മാറ്റിയിട്ട് ഫോൺ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എക്കോ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. പേരെന്താണ്? അയ്യാ നബീൽ, സംസാരിച്ചോളൂ. ഓക്കെ, ഞാനത് നമ്മുടെ അറ്റസ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഇവിടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലിങ്കൻ യൂണിവേഴ്സിറ്റി മലേഷ്യ. അപ്പൊ അതിന് അറ്റസ്റ്റേഷന് എന്തെങ്കിലും വിഷയമുണ്ടോ അതിന്? നബീൽ, നമ്മൾ എക്സ്പേർട്ട് അഡ്വൈസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലൈസൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മെയിൻ നമ്മുടെ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ആയതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ ലിങ്കൺ യൂണിവേഴ്സിറ്റി മലേഷ്യ എന്ന് കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ? ഇവിടുന്നാണ് ഓരോ രാജ്യത്തും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഓരോ നിയമങ്ങളാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ യു എ ഇ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം നോട്ടറി ചെയ്യുന്നു, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ചെയ്യുന്നു, എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്ത് യു എ എംബസി ചെയ്ത് ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് ചെയ്യുന്നു. നമ്മൾ ഏത് രാജ്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണോ ആ രാജ്യത്തു നിന്നുള്ള യു എ എംബസി ചെയ്താലാണ് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അറ്റസ്റ്റേഷൻ കിട്ടുക. ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് കിട്ടിയാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. മലേഷ്യയിൽ യു എ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അറ്റസ്റ്റേഷൻ കിട്ടണമെങ്കിൽ ഫുൾ ടൈം ക്യാമ്പസ് റെഗുലർ സ്റ്റഡി ആണെങ്കിലേ അവിടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയാസമുള്ളത്. പക്ഷേ ലിങ്കൺ യൂണിവേഴ്സിറ്റി അറ്റസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടും നിങ്ങൾക്ക്, നിങ്ങൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഫൈനൽ ടിപ്പ് പറയുകയാണെങ്കിൽ, മെയിനായിട്ട് പറയാനുള്ള ബജറ്റ് കൺസേൺ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പല സ്വപ്നങ്ങളും ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിറന്ന മണ്ണിൽ നിന്ന് യു എ എന്ന രാജ്യത്തേക്ക് നമ്മൾ വരുന്നത്. ഈ ചൂടും തണുപ്പെല്ലാം സഹിച്ച് പ്രവാസ ലോകത്ത് കുടുംബങ്ങളൊക്കെ വിട്ട് നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ നല്ലൊരു വിജയം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് എംപ്ലോയി ആയിട്ട് കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കണമെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹം ഉണ്ടാകും. 100% ആളുകൾക്കും ഉണ്ടാവും, 99 അല്ല, 100% ആളുകൾക്കും സ്വന്തം ജീവിതം വിജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പം ഒഫ്കോഴ്സ് ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇവിടെ ബജറ്റ് ഒരു പ്രശ്നമാണ്, 90% ആളുകൾക്കും ബജറ്റ് പ്രശ്നമാണ്. അപ്പോൾ ഈ 5000 ദിർഹംസ് 4000 ദിർഹംസ് എന്ന് കാണുമ്പോൾ ആ ഇതിലേക്ക് ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു ചതിക്കുഴിയിലേക്ക് പോകാതെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഒരുപാട് സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്കായി ഇത്രയും ടൈം ആൻഡ് എഫേർട്ട് എടുത്ത് ഇവിടെ വന്ന് നമ്മളോടൊപ്പം തത്സമയം ചേർന്നതിന്. അപ്പം എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ വി ഹോപ്പ് ടു സീ യു അഗെയിൻ. അപ്പം എന്തായാലും എക്സ്പേർട്ട് അഡ്വൈസ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പേർട്ട് അഡ്വൈസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും നെക്സ്റ്റ് സാറ്റർഡേ 12:30 PM. അതുവരേക്കും ദിസ് ഇസ് ഡാന സുമൻ സൈനിങ് ഓഫ് ഫ്രം മിസ്റ്റർ NTV വിത്ത് മിസ്റ്റർ സിദ്ദീഖ് ഹസൻ. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ആൾ.